ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡോക്ടർ ജി എന്ന മൂവിയെക്കുറിച്ചാണ് ഈ മൂവിയിൽ നമ്മുടെ നായകനാണെങ്കിൽ അവൻറെ ഗേൾ ഫ്രണ്ട് പഠിക്കുന്ന അതേ കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ മാർക്ക് മൂലം അവന് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ഗൈന ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മുഴുവൻ പെൺകുട്ടികളായിരുന്നു നമ്മുടെ നായകനാണെങ്കിൽ അവിടെ എത്തുന്ന സമയത്ത് അവൻ അനുഭവിക്കുന്ന കുറേ പ്രോബ്ലംസ് ആണ് കേട്ടോ പറയുന്നത് എന്തെല്ലാം സഹിച്ചും തരണം ചെയ്തിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനാണെങ്കിൽ ഫ്രണ്ടിനൊപ്പം സംസാരിച്ചിട്ട് വരുന്നു നമ്മുടെ നായകന്റെ പേര് ഉദയ ഗുപ്ത എന്നാണ് കേട്ടോ അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ നായകന്റെ വീട്ടിൽ തന്നെയാണ് റെന്റിനെ താമസിക്കുന്നത് ഫ്രണ്ട് ആണെങ്കിൽ സിവിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ഇപ്പോൾ അവർ സംസാരിച്ചു വരുന്നത് നമ്മുടെ നായികയായ ഡോക്ടർ റിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് ലഭിച്ചിരിക്കുന്നു അവൾ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ആണ് എടുത്തിരിക്കുന്നത് ഹീറോ ആണെങ്കിൽ അതേ ഡിപ്പാർട്ട്മെന്റിൽ അവളിനൊപ്പം തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അവൻ അവളെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് കൂടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എക്സാമിനാണെങ്കിൽ മാർക്ക് കുറയുന്നത് കൊണ്ട് അവടെ സീറ്റ് ലഭിക്കുന്നില്ല സോ അവളുടെ കൂടെ പഠിക്കണമെന്ന് അതീവ ആഗ്രഹമായിരുന്നു കേട്ടോ റിച്ച എന്ന നമ്മുടെ നായകി വിശാൽ എന്ന് പറയുന്ന പയ്യനൊപ്പം സംസാരിക്കുന്നതൊന്നും ഹീറോയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യാറുണ്ട് അവർ മാനേജ്മെന്റിലേക്ക് പോയിട്ട് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ സീറ്റ് ആവശ്യപ്പെടുന്നു ഈ ഒരു കോളേജിൽ അവിടെ ആ ഒരു സീറ്റ് ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ട് വേറൊരു കോളേജാണ് അവര് റെക്കമെന്റ് ചെയ്യുന്നത് പക്ഷേ ഹീറോയ്ക്ക് ഈ ഒരു കോളേജ് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു ആകെ അവിടെ സീറ്റുള്ളത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് അത് പെൺകുട്ടികൾ പഠിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുന്നു ലാസ്റ്റ് ആയിട്ട് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ സീറ്റ് എടുത്ത ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഇനി സീറ്റ് പോയാലോ എന്ന് വിചാരിച്ച് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ഹീറോവിനാണെങ്കിൽ സീറ്റ് ബുക്ക് ചെയ്യുന്നു ആ ഒരു പെൺകുട്ടിയുമായി സംസാരിച്ച് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതായിരിക്കുമെന്ന് അവിടുത്തെ സാറാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഹീറോ അതിനു തീരുമാനിക്കുന്നുണ്ട് കേട്ടോ മെൻ്റലി പ്രിപ്പയർ ആയിട്ട് ഒരു പെൺകുട്ടിയോട് സംസാരിക്കാനായിട്ട് പോകാൻ റെഡിയാവുന്നു ഹീറോന്റെ ഫ്രണ്ട് ആണെങ്കിൽ എന്ത് സംസാരിക്കണം എന്നെല്ലാം മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട് ഹീറോ നേരെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന റിച്ചിയുടെ ബോയ്ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു ഓർത്തോ എന്ന് കേട്ടതും ആ ഒരു പെൺകുട്ടി തിരിച്ചു പറയുന്നത് അവളുടെ ചൈൽഡ്ഹുഡ് ആയിരുന്നു ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കണം എന്നല്ല ഇത് കേട്ടതും ഹീറോ ആണെങ്കിൽ മൂഡ് ഓഫ് ആവുന്നു പക്ഷെ വന്ന കാര്യം ആ ഒരു പെൺകുട്ടിയോട് പറയുന്നുണ്ട് റിച്ചിയുടെ കൂടെ ചേർന്ന് പഠിക്കണമെന്നാണ് ആഗ്രഹം സോ നമ്മൾക്ക് രണ്ടു സീറ്റ് എക്സ്ചേഞ്ച് ചെയ്താലോ എന്ന് ചോദിക്കുന്നു അവ രണ്ടുപേരും പഠിച്ചിട്ട് ഒരു ക്ലിനിക്ക് ആരംഭിക്കും ആ ഒരു ക്ലിനിക്കിൽ തനിക്കും ജോയിൻ ചെയ്യാം എന്നെല്ലാം ആ ഒരു പെൺകുട്ടിയോട് പറയുമ്പോൾ അവൾ തിരിച്ച് ചോദിക്കുന്നത് ഗൈന കോളജിയും ഓർത്തവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അത് നടക്കില്ല എന്ന് ആ കുട്ടി ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ ഒത്തിരി വിഷം വെച്ച് വീട്ടിലിരിക്കുന്നു അവന്റെ അമ്മ അടുത്തേക്ക് പോയിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും ഡോക്ടർ ആണല്ലോ അമ്മയ്ക്ക് അതിൽ ഒത്തിരി ഹാപ്പിയാണ് പക്ഷെ അവൻ അങ്ങനെ ആയിരുന്നില്ല ഡോ അമ്മയോട് പറയുന്നുണ്ട് ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റില് മുഴുവൻ സ്ത്രീകളാണ് അവരുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടും അത് മാത്രമല്ല സ്വന്തം ശരീരത്ത് നടക്കാത്ത ആ ഒരു പ്രക്രിയയെ പറ്റി എങ്ങനെയാണ് തിരിച്ചറിയാൻ നല്ലൊരു ഡോക്ടർ അവൻ സാധിക്കുമോ എന്നെല്ലാമാണ് അവന്റെ ഒരു കൺഫ്യൂഷൻ അപ്പോഴാണ് ഹീറോയ്ക്ക് റിച്ചിയുടെ ഗോള് വരുന്നത് കോൾ എടുത്തതും അവള് പറയുന്നൊരു കാര്യം തന്റെ ഫ്രണ്ടിനോട് പോയിട്ട് ക്ലിനിക്ക് തുടങ്ങുമെന്നും കുട്ടികൾ ഉണ്ടാവുമെന്നും കല്യാണം കഴിക്കും എന്നെല്ലാം പറഞ്ഞു എന്ന് ചോദിക്കുന്നു ഹീറോ പറയുന്നുണ്ട് കല്യാണം കഴിക്കും ക്ലിനിക്ക് തുടങ്ങുമെന്നും പറഞ്ഞു കുട്ടികളുടെ കാര്യമൊന്നും പറഞ്ഞില്ല അവൾ എക്സ്ട്രാ ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണെന്ന് ഇത് കേട്ടതും റിച്ചി ആണെങ്കിൽ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേർക്കും സെറ്റ് സെറ്റാവില്ല അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാൻ ഒന്നും താല്പര്യമില്ല അവളാണെങ്കിൽ പിന്നെ ഹീറോയിനോട് ഒരു കാര്യം ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിക്കുന്നു എന്ന് ചോദിക്കുന്നു അവന്റെ കൺഫ്യൂഷൻ പോലെ തന്നെ അവളോടും പറയുന്നുണ്ട് സ്വന്തം ബോഡിയില് നടക്കാത്ത ഒരു കാര്യങ്ങളാണ് സോ അതെങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പേടിയാണെന്ന് റിച്ച വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് വിശാലമായിട്ട് അവൾക്കൊന്നും തന്നെ ഇല്ല അത് ആലോചിച്ച് വെറൈടാവണ്ട എന്ന് പറയുന്നു അത് മാത്രമല്ല രണ്ടു സെറ്റ് ആവില്ല കല്യാണമൊന്നും വേണ്ട എന്നാണ് അവള് തീരുമാനിക്കുന്നത് പക്ഷെ ഹീറോ ആണെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നില്ല ലാസ്റ്റ് അവള് പറയുന്നുണ്ട് ഒരു ബ്രേക്കപ്പ് റിലേഷൻ എന്ന പോലെ കൊണ്ടുപോകാം എന്ന് സോ അതിനുവേണ്ടി ഓക്കെ പറയുന്നു കേട്ടോ അവളുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനായിട്ട് അവൾ പറയുന്നത് അനുസരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ചേർന്ന് പഠിക്കാനും തീരുമാനിക്കുന്നു ഇതിനെ പറ്റിയെല്ലാം ആന്റിയുടെ മകനോട് പറയുമ്പോൾ അവനാണെങ്കിൽ ഹീറോയിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവനാണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറയുന്നുട്ടോ എന്നിട്ട് ആന്റിയുടെ മകനാണെങ്കിൽ കാവ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുകയാണ് അത് അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താണ് ആക്ച്വലി ഈ ഒരു കസിൻ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഉണ്ടായിരുന്നു എന്നിട്ട് ഹീറോയിനോട് പറയുന്ന ഒരു കാര്യം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല വേറെ വഴി ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യുന്നു ഹീറോ പഠിക്കാനായിട്ട് തീരുമാനിച്ചല്ലോ നേരെ കോളേജിലേക്ക് പോകുന്നു കോളേജ് പ്ലസ് ഹോസ്പിറ്റൽ ആണല്ലോ അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഫയൽ കൊടുക്കുന്നുണ്ട് നേരെ ആ റൂമിലേക്ക് കയറാൻ പറയുന്നുട്ടോ ഹീറോ അവിടെ പോയതും അവിടെ സീനിയറായ ഫാത്തിമ എന്ന ഡോക്ടർ ആണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഡെലിവറി നോക്കിക്കൊണ്ടിരിക്കുന്നു ഹീറോ അകത്ത് ചെന്നതും അതെടുക്കൂ ഇതെടുക്കൂ എന്ന് പറയാനോ ഹീറോ അപ്പോൾ മറുപടി കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇയർ ആയിട്ട് ജോയിൻ ചെയ്യാൻ വന്നതേ ഉള്ളൂ എന്ന് പിന്നെന്താണ് ഇവിടെ കാര്യം ക്ലാസ്സിലേക്ക് എന്ന് ഫാത്തിമയും പറയുന്നു അങ്ങനെ ഹീറോ നേരെ ക്ലാസിന്റെ മുന്നിൽ എത്തിയതും ക്ലാസ് എടുക്കുന്ന പ്രൊഫസർ ആണെങ്കിൽ ഓൾറെഡി പത്ത് ദിവസമായി ക്ലാസ് നടക്കുന്നു ഇനിയും വൈകിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് അവൻ അകത്തേക്ക് കീറതും എല്ലാ പെൺകുട്ടികളും അത്ഭുതത്തോടെ അവനെ നോക്കുകയാണ് കാരണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആൺകുട്ടിയായിട്ട് അവൻ മാത്രം ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലാട്ടോ അവന്റെ സീറ്റ് ഒന്നും അവർ കൊടുക്കുന്നില്ല നേരെ ബാക്ക് ബെഞ്ചിൽ പോയിരിക്കുന്നു ബ്രേക്ക് ടൈം ആണെങ്കിൽ നോട്ടീസ് ബോർഡ് നോക്കാനായിട്ട് പോയ ഹീറോനെ അവിടുത്തെ സീനിയേഴ്സ് എല്ലാവരും ചേർന്നിട്ട് കളിയാക്കുന്നു ഒരു സീനിയർ പെൺകുട്ടിയെ അവന്റെ തലയിൽ ഒന്ന് എടിക്കുന്നുണ്ട് കേട്ടോ തന്റെ തലയിൽ തന്നെ ഇടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവന് ദേഷ്യം വരുന്നുണ്ട് ഇത് പ്രൊഫസറോട് കംപ്ലൈന്റ് ചെയ്താൽ ഇനി വീട്ടിലിരിക്കേണ്ടി വരും പിന്നെ മാട്രോമോണിൽ കല്യാണം നോക്കി ഏതെങ്കിലും ഒരു തന്റെ വീട്ടിലിരിക്കേണ്ടി വരുമെന്നെല്ലാം ഹീറോ മറുപടി കൊടുക്കുന്നു ആക്ച്വലി ഇങ്ങനെ സീനിയേഴ്സിനെ കളിയാക്കിയതും അവൻ്റെ സീനിയറായ ഫാത്തിമയും എല്ലാം അവിടേക്ക് എത്തുന്നുണ്ട് സീനിയേഴ്സിനോട് എങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്നും സ്റ്റോർ റൂമിലേക്ക് കൂടിക്കൊണ്ടു പോകുന്നു ചുറ്റും പെൺകുട്ടികൾ മാത്രം ഫാത്തിമയാണെങ്കിൽ അവനോട് പറയുന്നുണ്ട് നിന്റെ ഡെലിവറി എടുക്കാനായിട്ട് പോവാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് സോ സ്വാധിനായിട്ടൊരു ഡ്രസ്സ് കൊടുക്കുന്നു അത് അവിടെ കിടക്കാനും പറയുന്നു ഹീറോ അതുപോലെ കാണിക്കുന്നുണ്ട് അവർ പുഷ് പുഷ് എന്നെല്ലാം പറഞ്ഞിട്ട് അവന് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വഴിയുമില്ലാതെ അവൻ ആ ഒരു ഇതിലെല്ലാം നിൽക്കേണ്ടി വന്നു അവൻ നേരെ കസിനെ കാണാനായിട്ട് പോകുന്നുണ്ട് അവന്റെ കസിൻ ആണെങ്കിൽ കാവ്യോടൊപ്പം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഹീറോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് റിച്ചിയെ പറ്റിയിട്ട് അത് കാണുന്ന കസിൻ അടുത്തേക്ക് പോയിട്ട് ആ ഒരു പെൺകുട്ടി വീണ്ടും എന്തിനാണ് ആലോചിക്കുന്നത് എല്ലാം മൂവ് ഓൺ ചെയ്യാനായിട്ട് പറയുന്നു സോ ഹീറോ അതിനെ തീരുമാനിച്ചിട്ട് ഋച്ചിക്ക് കോൾ ചെയ്യുന്നുണ്ട് അവളോട് കോൾ ചെയ്തിട്ട് ഹീറോ പറയുന്ന ഒരു കാര്യം അവളുടെ പിന്നാലെ നടന്നിട്ടാണ് സ്റ്റഡീസിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല നല്ല മാർക്ക് എല്ലാം പോയത് അതുകൊണ്ടാണെന്നും ഇപ്പോൾ അവന്റെ കരിയർ എല്ലാം പോയിരിക്കുന്നു ഇഷ്ടപ്പെടാത്ത ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കേണ്ടി വന്നതും അവള് കാരണമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഋച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവളാണെങ്കിൽ ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ പോലീസിന് കംപ്ലൈന്റ് ചെയ്യുമെന്ന് കോൾ കോള് ചെയ്യുന്നു അടുത്ത ദിവസം അവൻ കോളേജിലേക്ക് പോകുന്നുണ്ട് അവിടെ ഒരു പെൺകുട്ടിയുടെ കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന്റെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും അവിടെ ഉണ്ടായിരുന്നു മറ്റു പെൺകുട്ടികളെല്ലാം ആ പ്രൊഫസർ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ ഹീറോ ആണെങ്കിലോ തലയും താഴ്ത്തി അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു അത് കാണുന്ന പ്രൊഫസർ അടുത്തേക്ക് വിളിച്ചിട്ട് ആ ഫയൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ അവനാണെങ്കിൽ ഒന്നും പറയുന്നില്ല കേട്ടോ അതിനാൽ മറ്റെല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുന്നു അവിടുന്ന് പോകാൻ നേരം പ്രൊഫസർ അടുത്തേക്ക് വിളിച്ചിട്ട് അവൻ ഓഫീസിലേക്ക് വരാൻ പറയുന്നുണ്ട് അവൻ നേരെ പ്രൊഫസറിന്റെ അടുത്തേക്ക് പോയതും ആ ഒരു മാഡം പറയുന്ന ഒരു കാര്യം ശരിക്കും തനിക്ക് എന്താണ് പറ്റിയത് എപ്പോഴും കോൺസെൻട്രേഷൻ ഇല്ലാതെയാണല്ലോ നിൽക്കുന്നത് എന്താണ് പ്രോബ്ലം എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഈറോ ചെറിയ നോണയെല്ലാം പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് അറ്റാക്ക് ആണ് അതിന്റെ പ്രോബ്ലം ആണ് എല്ലാം അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പ്രൊഫസർ പറയുന്നു നല്ല ഡോക്ടേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട് അമ്മയെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യൂ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ദിവസം കോളേജിലേക്ക് വരുമ്പോൾ ഡിസിപ്ലിനോടെ ഇങ്ങനെ റോക്ക് സ്റ്റാർ പോലെ വരാതെ ഡോക്ടറുടെ കോഡ് എല്ലാം ഇട്ടിട്ട് വരാനായിട്ട് പറയുന്നു നാളെ മുതൽ എല്ലാം ഓക്കെ ആക്കിയിട്ട് വരുമെന്ന് ഹീറോ വാക്ക് കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസം അവിടേക്ക് പോകുന്ന സമയത്ത് പഴയ പോലെ തന്നെ ഹീറോയ്ക്ക് അവിടുത്തെ സ്ത്രീകളുടെ മുഖത്ത് നോക്കാൻ തന്നെ ഒത്തിരി ഷൈ ആയ പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ ഹീറോ എന്നിട്ട് ചെറിയ ചെറിയ ജോലിയെല്ലാം ചെയ്ത് മാറി നിൽക്കുന്നു അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു ആരൊക്കെ എത്ര ഡെലിവറി നോക്കി എന്നെല്ലാം എഴുതി വെച്ചത് ഹീറോ അതിലാണെങ്കിൽ എന്തെല്ലാമോ വരച്ചോണ്ടിരിക്കുന്നു അത് കാണുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട് ഈ ബോട്ടിൽ എന്തിന്റെയും പേര് വരേണ്ടേന്ന് പക്ഷെ അവൻ പറയുന്നുണ്ട് ഇങ്ങനെ ചെറിയ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും ആ പേര് വരില്ല ഹീറോയ്ക്ക് പറ്റില്ല എന്ന നിലയിൽ സംസാരിക്കാനോ ഇത് കേൾക്കുന്ന സീനിയർ ഫാത്തിമയും അവരെല്ലാവരും പ്രശ്നം ഉണ്ടാക്കിയതാണല്ലോ ആദ്യമല്ല ഇപ്പോൾ അവനെ ആണെങ്കിൽ ചെറുതായിട്ട് സപ്പോർട്ട് എല്ലാം ചെയ്യുന്നു അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അവൻ അതുപോലെയെല്ലാം കേൾക്കുന്നു അവരെല്ലാം ചേർന്ന് ഒരു പാർട്ടിക്ക് പോകുന്നുണ്ടോ അവിടേക്കും അവനെ കൊണ്ടുപോകുന്നു എല്ലാവരും ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഹീറോ മാത്രം വെറുതെയിരിക്കുന്നു ഫാത്തിമ ആണെങ്കിൽ അടുത്തേക്ക് പോയിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട് അവന് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നു അങ്ങനെ നടന്ന് സംസാരിച്ചു പോകുന്ന സമയത്താണ് ഫാത്തിമയുടെ ഫിയാൻസി ആണെങ്കിൽ അവിടെ എത്തിയിരിക്കുന്നു ഫിയാൻസിയുടെ അടുത്ത് ജൂനിയർ ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ആൺകുട്ടിയോ എന്ന നിലയിലാണ് അവർ നോക്കുന്നത് ഹീറോയ്ക്ക് അത് കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എല്ലാവരും ഇതേ ഒരു ഭാഗത്തിലാണെന്ന് നോക്കുന്നത് അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് എത്തിയതും ഒരു പ്രഗ്നന്റ് ലേഡി ആണെങ്കിൽ ഭയങ്കരമായിട്ട് വേദനിച്ചിട്ട് അവിടെ ഇരിക്കുന്നു ഒരു ടെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ആ ഒരു ലേഡിയുടെ പ്രൈവറ്റ് പാർട്ടില് തൊട്ടിട്ട് വേണം ടെസ്റ്റ് എടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഹീറോ മടിക്കുന്നുണ്ട് കേട്ടോ അത് വഴി വരുന്ന സീനിയറോടാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് എടുക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ സീനിയർ തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട് തനിക്ക് മാട്രമോണില്ല വരനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ടൈമില്ല ഞാൻ പോകുന്നു എന്ന് പറയുന്നു ഹീറോനോട് ചെറിയൊരു റിവഞ്ചാണ് കേട്ടോ അവിടെ ചെയ്തത് അവിടേക്ക് വരുന്ന നഴ്സ് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ആ ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഡോക്ടർ വേദനിക്കുന്നു എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ നഴ്സാണെങ്കിൽ പേഷ്യന്റിനോട് പറയുന്നുണ്ട് എത്ര ഡോക്ടർ എന്ന് പറഞ്ഞു കരഞ്ഞാലും ഡോക്ടർക്ക് മരുന്ന് തരാനൊന്നും അറിയില്ല ഇത് കേട്ടതും ഹീറോയ്ക്ക് നല്ല സങ്കടവും ദേഷ്യവും എല്ലാം തോന്നുന്നുണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട് കേട്ടോ അവന് പ്രൊഫസർ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ലേബർ റൂമിലേക്ക് വിളിക്കുന്നു അവിടേക്ക് പോയിട്ട് കുറച്ച് ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിന് മറുപടി ഒന്നും ഇല്ലാട്ടോ പറയാനായിട്ട് ആ പ്രൊഫസർ ആണെങ്കിൽ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട് ശരിക്കും എന്താണ് തന്റെ പ്രോബ്ലം എന്ന് ചോദിക്കുന്നു ഹീറോ പറയുന്നത് പെൺകുട്ടികൾ നോക്കുന്ന ജോലി താൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ജോലിയല്ല ഗൈനക്കോളജിയിലെ ടോപ്പ് ഡോക്ടേഴ്സിനെ അടുത്ത് കഴിഞ്ഞാൽ ആൺകുട്ടികളുമുണ്ട് സോ അവർ എങ്ങനെയാണ് പഠിച്ചു മുന്നേറിയത് എന്ന് ആലോചിക്കണം ശരിക്കും തന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നു ഹീറോ വേറൊരു കാര്യം കൂടി പറയാണ് മറ്റൊരു പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടില് എങ്ങനെ തൊടാനാണ് അങ്ങനെ തൊട്ടാൽ അത് വേറൊരു ഫീലിംഗ്സ് അല്ലേ തെറ്റായ രീതിയല്ലേ എന്നെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കേട്ടതും ഹീറോന്റെ പ്രോബ്ലം എന്താണെന്ന് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു അങ്ങനെ തിങ്ക് ചെയ്യുന്നതിന്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ഡോക്ടറായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഒരു കാരണവശാലും ഡോക്ടർ ഇങ്ങനെ രീതിയിൽ തിങ്ക് ചെയ്യാനായിട്ട് പാടില്ല സോ ഹീറോ ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവരത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോഴും അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ഒരു കപ്പിൾസ് ആണെങ്കിൽ ചെക്കപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു ഹീറോയിനെ കണ്ടതും ആ ഒരു കപ്പിൾസിലെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ വുമൻസ് ആരും ആരുമില്ലെന്ന് ഏതെങ്കിലും സ്ത്രീകളായ ഡോക്ടറെ കാണിക്കാനായിരുന്നു അവർക്ക് ആഗ്രഹം പക്ഷെ ഹീറോ പറയുന്നുണ്ട് ഇപ്പോൾ ഒഴിവുള്ളത് അവൻ മാത്രമാണെന്ന് ഹീറോ ധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ആ ഒരു ടൈമ് ആ കപ്പിളിലെ ഹസ്ബൻഡിനെ ഒരു കോള് വന്നിട്ട് പുറത്തേക്ക് പോയതും ഹീറോ ആണെങ്കിൽ ആ വൈഫിനോട് അവിടെ കിടക്കാനായിട്ട് പറയുന്നുണ്ട് അവൻ ഗ്ലൗസ് എല്ലാം ഇട്ട് ചെക്ക് ചെയ്യാനായിട്ട് പോയതും അവരാണെങ്കിൽ ബഹളം വെക്കുന്നു തന്റെ പ്രൈവറ്റ് പാർട്ടിൽ തൊട്ടു എന്ന് പറഞ്ഞ അവിടെ ഒരു ബഹളം ഉണ്ടാകുന്നുണ്ട് ആ ഹസ്ബൻഡ് അവിടെ വന്ന് അടിക്കുന്നുണ്ടോ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് എല്ലാവരും വീഡിയോസ് എല്ലാം എടുക്കുന്നു അവന്റെ പ്രൊഫസർ അവിടെ വന്നിട്ട് കാര്യങ്ങൾ മനസ്സിലായപ്പോഴാണ് ആ ഹസ്ബൻഡിനോടും വൈഫിനോടും പറയുന്നുണ്ട് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഡോക്ടർ തന്നെയാണ് ഒരു വ്യത്യാസത്തോടെയും കാണണ്ട എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ആ ഒരു പ്രോബ്ലം എങ്ങനെയോ സോൾവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഹീറോയിനെ വിളിച്ചിട്ട് വഴക്ക് കൂടെ പറയുന്നുണ്ട് കേട്ടോ സ്ത്രീകളെ ചെക്കപ്പ് എടുക്കുന്ന സമയത്ത് അടുത്തൊരു സ്ത്രീ ഉണ്ടാവണം എന്നുള്ള റൂൾ ഒന്നും അറിയില്ല എന്ന് ചോദിക്കുന്നു ഒരു നേഴ്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഹീറോയ്ക്ക് ഇതൊന്നും അറിയാതെയാണോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ നല്ലപോലെ പ്രൊഫസറെ വഴക്ക് പറയുന്നുണ്ട് ആദ്യം ആ റൂൾസ് എല്ലാം പഠിച്ചിട്ട് വരാനും പറയുന്നു അവര് കേസ് കൊടുത്താൽ ഉറപ്പായിട്ടും നീ ജയിലിലാവും എന്നെല്ലാം ആ ഒരു പ്രൊഫസർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന് ചെറിയൊരു വാണിംഗ് വാർണിംഗ് കൊടുക്കുന്നുണ്ടോ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഫാത്തിമ ആണെങ്കിൽ അവിടേക്ക് വന്ന് അവനെ ആശ്വസിപ്പിക്കുന്നു അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റേറ്റ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിനിടയിൽ അവൻ രണ്ടുപേരും ക്ലോസ് ആവുന്നുണ്ട് അവനൊരു കിസ്സ് കൊടുത്തിട്ടാണ് അവള് പോകുന്നത് അവൻ നേരെ ഫ്രണ്ടിനോട് പോയി പറയുന്നുണ്ട് ഫാത്തിമയ്ക്ക് അവൻ ഇഷ്ടമാണ് എന്ന് തോന്നുന്നു എന്ന് ഫാത്തിമ അതിനു ശേഷമാണെങ്കിൽ ആ ഒരു ചെയ്ത കാര്യം തെറ്റായോ എന്ന് വിചാരിച്ച് അവനോട് സംസാരിക്കുന്നില്ല അവൻ കുറെ സംസാരിക്കാനായിട്ട് നേരിട്ട് പോയിട്ടോ പക്ഷെ ഒഴിഞ്ഞു മാറി പോകുന്നു പക്ഷെ ഒരു നാളാണെങ്കിൽ അടുത്തേക്ക് വന്ന് അന്ന് ചെയ്ത കാര്യം തെറ്റാണെന്നും പക്ഷെ അവൻ ഇഷ്ടമാണെന്നും പറഞ്ഞു കൊടുക്കുന്നു അവളുടെ ഫിയാൻസിയായ ആരിഫിനെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നടക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് പോകുന്നുണ്ട് പക്ഷെ ലൈഫ് ലോങ് ഹീറോയിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നു ഹീറോ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് അവൾക്ക് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഇഷ്ടമില്ല എന്നും ഫാത്തിമയുടെ ഫാൻസിയായ ആരിഫാണെങ്കിൽ ഹീറോയിനെ കാണാനായിട്ട് വരുന്നുണ്ട് ഫാത്തിമ എല്ലാ കാര്യം തുറന്നു സംസാരിച്ചത് കൊണ്ടാട്ടോ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് എപ്പോഴും ഫാത്തിമ നമ്മുടെ ഹീറോയിനെ പറ്റി തന്നെ പറയുന്നെന്നും അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചോളൂ എന്നെല്ലാം പറയുന്നു ഹീറോ അതിനെപ്പറ്റി ഒന്നും മറുപടി കൊടുക്കുന്നില്ല അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പോഴാണ് ഒരു എമർജൻസി കോള് വരുന്നത് ഒരു ലേഡി ആണെങ്കിൽ പെയിൻ ആയിട്ട് അവിടെ എത്തിയിരിക്കുന്നു മറ്റ് ഡോക്ടേഴ്സൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഹീറോ നേരെ അടുത്തേക്ക് പോകുന്നുണ്ട് വാർഡിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ അവർക്ക് ലീക്കേജ് ചെല്ലും സംഭവിച്ചിരിക്കുന്നു ആ ഒരു വരാന്തയിൽ തന്നെ പ്രസവിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഹീറോ തന്നെ തനിയെ ആ ഒരു പ്രസവം നോക്കുന്നുണ്ട് അമ്മയും കുഞ്ഞും സേഫ് ആയിരിക്കുന്നു ചുറ്റുമുള്ളവരെല്ലാം അത് കാണുന്നുണ്ട് മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് എല്ലാം ഹീറോ ആ ഒരു കണ്ടീഷൻ തനിയെ ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞ് അവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അത് കണ്ട പ്രൊഫസർ ആണെങ്കിൽ അടുത്തേക്ക് വന്ന് ഒരിക്കലും അവൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമല്ല ചെയ്തിരിക്കുന്നത് അടുത്തൊരു ന്യൂസ് പോലും ഉണ്ടായിരുന്നില്ല അതും വരാന്തയിൽ വെച്ചിട്ടാണോ അവർ ഡെലിവറി അടിക്കേണ്ടത് ഇതെല്ലാം പ്രോബ്ലം ആണെന്ന് പറയുന്നു അതുമാത്രമല്ല ഒരു കപ്പിൾസിനെ ചെക്കപ്പ് ചെയ്തില്ലേ അവരാണെങ്കിൽ കംപ്ലൈന്റ് കൊടുത്തു എന്നും പറഞ്ഞ് മാനേജ്മെന്റ് അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ പോകുന്ന വഴിയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ലേഡി കാണണമെന്ന് ആവശ്യപ്പെടുന്നു ഹീറോ അടുത്തേക്ക് പോയതും അവനെ നോക്കി നന്ദി പറയുന്നുണ്ട് കേട്ടോ അവരുടെ മൂന്നാമത്തെ പ്രസവമായിരുന്നു രണ്ട് കുട്ടികളെയും ജീവനോടെ ലഭിച്ചിട്ടില്ല ആ ഒരു കുട്ടിയുടെ കയ്യിലേക്ക് നോക്കാനായിട്ട് ആവശ്യപ്പെടുന്നു ഹീറോ നോക്കുന്ന സമയത്ത് അതിലെ കുട്ടിയുടെ പേര് ഉദയ് എന്ന് കൊടുത്തിരിക്കയാണ് ഹീറോന്റെ പേര് തന്നെയാണ് കേട്ടോ ആ കുട്ടിക്ക് നൽകിയിരിക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ ഹീറോയ്ക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന പ്രൊഫസറും ഇതെല്ലാം കാണുന്നു നേരെ മാനേജ്മെന്റിൽ സാറിൻ്റെ അടുത്തേക്ക് പോകുന്നു ആ ഒരു ഡെലിവറിയെ പറ്റി ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ പറ്റിപ്പോയി അതൊരു കണ്ടീഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല കപ്പിൾസ് ആണെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത് പോലീസിലൊന്നുമല്ലാട്ടോ മാനേജ്മെൻറ്റിലാണ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം കൂടെയുള്ള കൊളീഗ്സിനോടെല്ലാം അവിടുത്തെ മാനേജ്മെൻറ് അന്വേഷിക്കുന്ന സമയത്ത് ഹീറോനെ പറ്റി മോശമായി ഒന്നും തന്നെ പറയുന്നില്ല എല്ലാം നല്ലത് മാത്രം പറയുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് വാൺ ചെയ്യുന്നുണ്ട് ആ റൂൾസ് അടങ്ങിയ ബുക്ക് ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു അടുത്ത ദിവസം ഹീറോ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു കപ്പിൾസ് വരുന്നുണ്ട് ആ ഒരു കപ്പിള് പറയുന്നത് അവർക്ക് കുറച്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് ഹീറോ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് രണ്ടുപേർക്കും പ്രോബ്ലം ഇല്ല ഇതിനെ പറ്റി പറയുമ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ പറയുന്നത് അവൾക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് പക്ഷേ ഹീറോയ്ക്ക് ഉറപ്പായിരുന്നു രണ്ടുപേർക്കും പ്രോബ്ലം ഇല്ല സോ അവർ അവിടെ നിന്ന് പോകാൻ നേരം ആ ഒരു ലേഡി ആണെങ്കിലും ഒരു പേപ്പർ അവിടെ ഇട്ടിട്ട് പോവാണ് ഹസ്ബൻഡ് കാണാതെ ഇട്ടിട്ട് പോയ പേപ്പറാണെങ്കിൽ ഹീറോ എടുത്ത് വായിക്കുമ്പോൾ അവിടെ ഹസ്ബൻഡ് പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് കുട്ടികളില്ലാത്തത് ഇതിനെപ്പറ്റി വൈഫ് പറഞ്ഞാൽ ഹസ്ബൻഡ് ഒട്ടും അക്സെപ്റ്റ് ചെയ്യില്ല സോ ഡോക്ടർ തന്നെ പറഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഹീറോ അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ അയാളെ വിളിച്ച് ഒരു കൗൺസിലിംഗ് എല്ലാം കൊടുക്കുന്നു ഹീറോയും ഫാത്തിമയും ചേർന്നിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകുന്നുട്ടോ അവിടെ വെച്ചിട്ട് അവളാണെങ്കിൽ അവനൊരു ബുക്ക് സജസ്റ്റ് ചെയ്യുന്നു അതിൽ ഫ്രണ്ട് പേജ് ഓപ്പൺ ചെയ്ത് വായിക്കണമെന്ന് പറയുന്നുണ്ട് അവനും വീട്ടിലേക്ക് പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞവിടെ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അവൻ്റെ അമ്മയും വേറൊരു വ്യക്തിയും കൂടി വന്നിരിക്കുന്നു അത് ആരാണെന്ന് പോയി ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവന്റെ അമ്മയാണെങ്കിൽ ഇത് നിന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു ഇത് കേട്ടതും ഫാത്തിമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് നമ്മൾ ഫ്രണ്ട്സ് ആണോ എന്നല്ലേ പറഞ്ഞത് എന്തിനാണ് ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞത് എന്ന് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് അവർ കോളേജിൽ വെച്ച് കണ്ടിട്ട് ഉണ്ടെന്ന് പോലുമില്ല രണ്ടുപേരും രണ്ടു വഴിക്കായിരിക്കാണ് അതെല്ലാം കഴിഞ്ഞ് ഹീറോ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അവൻ്റെ അമ്മ ഒരു കാര്യം പറയുന്നത് ഹീറോൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ സിവിൽ എക്സാമിൽ വീണ്ടും ഫെയിലായിരിക്കുന്നു ഫ്രണ്ട് ആണെങ്കിൽ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ ഹീറോ പോയിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അടുത്തത് അവണ കൂടി ട്രൈ ചെയ്യാമെന്ന് പറയുന്നു അപ്പോഴാണ് ഹീറോന്റെ കസിൻ ആണെങ്കിൽ കോൾ ചെയ്തിട്ട് വേഗം മീറ്റ് ചെയ്യണമെന്ന് പറയുന്നു സോ ഹീറോ നേരെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അവന്റെ ഗേൾ ഫ്രണ്ട് ആയ ആണെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്നു ഓൾറെഡി കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളുണ്ട് ഇത് പ്രോബ്ലം ആവും അബോട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുകയാണ് ഹീറോയും ഒരു വഴിയിൽ അത് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുട്ടോ പക്ഷെ നോക്കുന്ന സമയത്ത് ഈ കാവ്യ എന്ന പെൺകുട്ടിക്ക് ആകെ പതിനെട്ട് വയസ്സാവുന്നേയുള്ളൂ ചെറിയൊരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്ന് അപ്പോഴാണ് ഹീറോ മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും ആ ഒരു കസിന്റെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫാത്തിമയോട് പോയിട്ട് ഈ കാര്യം പറയുന്നുണ്ട് ഫാത്തിമ നോക്കുന്ന സമയത്ത് ചെറിയൊരു ഏജ് ആയതുകൊണ്ട് തന്നെ ഹെൽത്തി എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രൊഫസറിന്റെ അടുത്ത് പോയിട്ട് കാര്യം പറയാമെന്ന് തീരുമാനിക്കുന്നു അതിനു മുൻപ് ഫാത്തിമയാണെങ്കിൽ ശരിക്കും ആ പെൺകുട്ടി ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കസിന്റെ കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രൊഫസറും പറയുന്ന ഒരു കാര്യം ആ പെൺകുട്ടിക്ക് അബോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല മരിച്ചു പോകാൻ വരെ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു കാര്യം കസിന്റെ വിളിച്ചറിയിച്ചതും ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് കുറച്ചു നാളാണെങ്കിൽ ആ ഒരു പെൺകുട്ടി ഹീറോയിന്റെ വീട്ടിൽ തങ്ങാനായിട്ട് അനുവദിക്കുമോ എന്ന് ചോദിക്കുന്നു ഹീറോയിൻ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അമ്മ അതൊന്നും ബോധവേഡ് ആവുന്നില്ലാട്ടോ ആ കാവ്യ എന്ന പെൺകുട്ടി ആണെങ്കിൽ ദിവസം ക്ലാസ്സിലേക്ക് പോയി വരുന്നു കേട്ടോ ആ കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഡോക്ടർ ആവണമെന്നാണ് ഹീറോ നേരെ അവൾക്ക് ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിലും ആ ഒരു കോളേജിലും എല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു ഒരു നാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മയാണെങ്കിൽ ഒരു അങ്കിളുമായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് ധാരാണെന്നെല്ലാം ഹീറോ ചോദിക്കുന്നുണ്ടോ ഇന്റർവിൽ പരിചയപ്പെട്ടതാണെന്ന് പറയുകയാണ് അമ്മ അവൻ ദേഷ്യപ്പെടുന്നുണ്ട് ആ അങ്കിളും അവിടെ നിന്ന് പിന്നീട് അവൻ്റെ അമ്മയാണെങ്കിൽ കുറച്ച് ഇമോഷണലായിട്ട് സംസാരിക്കുന്നു അവൻ ജനിച്ച സമയത്ത് അവൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് പിന്നീട് അവൻറെ അമ്മ ഒറ്റയ്ക്കായിരുന്നല്ലോ ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ അങ്ങനെ പറയുന്ന സമയത്ത് അവനാണെങ്കിൽ സങ്കടം തോന്നുന്നുണ്ട് കാവ്യാണെങ്കിൽ തിരിച്ചുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഇതെല്ലാം പറഞ്ഞത് കാവ്യ ഒന്നുകൂടി പറയുന്നുണ്ട് അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് തെറ്റായി പോയി എന്ന് ആലോചിച്ച് അമ്മയോടും സോറി ചോദിക്കുന്നുണ്ട് അതേപോലെ അങ്കിളുടെ വീട്ടിലേക്ക് പോയിട്ടും സോറി ചോദിക്കുന്നു അവൻ തിരിച്ച് വീട്ടിലെത്തിയതും ഒരു ഫോൺ കോൾ വരാണ് ഈ കാവ്യം കൊണ്ട് അവന്റെ കസിൻ ആണെങ്കിൽ ചെറിയൊരു ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു അബോട്ട് ഞാൻ ശ്രമിച്ചിട്ട് അവളാണെങ്കിൽ വേദന കൊണ്ട് അവിടെ ഇരിക്കുകയാണ് എമർജൻസി ആയതുകൊണ്ട് തന്നെ ഹീറോ അവിടുന്ന് വേഗം പോകാൻ തയ്യാറാവുന്നു ഹീറോന്റെ അമ്മയും കൂടെ തന്നെ ഉണ്ടായിരുന്നു അതൊരു ചെറിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ആർക്കും അറിയാത്ത പോലുമില്ല ആ കുട്ടിയെ വെജീനിലാണെങ്കിൽ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നു എന്ത് ഇഞ്ചെക്ഷൻ ആണെന്ന് പോലും അറിയുന്നില്ല വേഗം സീനിയസിനെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒരു ഫംഗ്ഷനിലായിരുന്നു ഈ ഇഞ്ചെക്ഷനെ പറ്റി പറയുമ്പോൾ അത് വളരെ പോയിസിനസ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഒരു ഓപ്പറേഷൻ വേണ്ടിവരുമെന്ന് പറയാണ് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ടോ ഓട്ടോ എല്ലാം തടുക്കുന്ന സമയത്ത് നിർത്തുന്നില്ല അവിടെ ഇരിക്കുന്ന ആംബുലൻസിന്റെ കീം തട്ടിപ്പറിച്ചിട്ട് ഹീറോ തന്നെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നു കാവിയുടെ ഒപ്പം അവന്റെ അമ്മയും ഉണ്ടായിരുന്നു കാവിയുടെ അമ്മയ്ക്ക് കോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹീറോന്റെ അമ്മ ധൈര്യമായിട്ട് ഇരിക്കാനെല്ലാം പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ എത്തി അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ പ്രൊഫസർ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല ഇതൊരു റേപ്പ് കേസ് ആണെന്നും ആ ഒരു കുട്ടിയുടെ പേരന്റ്സ് അറിയിക്കണം പോലീസിനെ അറിയിക്കണം എന്നെല്ലാം പ്രൊഫസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ട് ഹീറോ ആണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അവള് സേഫ് ആയിരിക്കാനോ എന്നിട്ടും പ്രൊഫസർ ദേഷ്യത്തില് ഇത് തന്റെ ലാസ്റ്റ് ഡേ ആണെന്ന് ഹീറോയിനോട് പറയുന്നു ഫയലെല്ലാം എടുത്തിട്ട് മാനേജ്മെന്റിനെ കാണാനും വരാനായിട്ട് പറയണം ഹീറോന്റെ കസിൻ ബ്രദർ ആണെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നു കാവ്യ എന്തിനാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യാണ് ഹീറോയ്ക്ക് നല്ല പോലെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഒരു ഹീറോയിനെ പോലെയാണ് അവന്റെ കസിൻ ബ്രദറിനെ കണ്ടത് നീ ചെയ്തിരിക്കുന്ന കാര്യമെല്ലാം റോങ് ആണെന്ന് പറയുന്നു ഹീറോ ഒരു അടിയും കൊടുക്കുന്നുണ്ട് അവന് അവിടേക്ക് കാവ്യന്റെ അമ്മയാണെങ്കിൽ വന്നിരിക്കുകയാണ് എത്ര വിശ്വസിച്ചിട്ടാണ് അവളെ കൂടെ അയച്ചത് എന്ന് പറഞ്ഞിട്ട് ആ അമ്മയാണെങ്കിൽ സങ്കടപ്പെടുന്നു കാവ്യൊന്നുമില്ല എന്നും പറഞ്ഞ് അമ്മയും കൂട്ടി കാവ്യയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് അവർക്ക് ആശ്വാസം ആകുന്നത് കാവ്യം അമ്മയുടെ സ്റ്റോറി എല്ലാം ചോദിക്കുന്നുണ്ട് പ്രൊഫസർ വിളിച്ചതുപോലെ പോവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഫാത്തിമ കൊടുത്തൊരു ബുക്ക് ഉണ്ടായിരുന്നില്ലേ ആ ഒരു ബുക്കിലെ ഫസ്റ്റ് പേജ് വായിച്ചു നോക്കുമ്പോൾ അവനെ പറ്റി പോസിറ്റീവ് കുറേ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു അവന് നല്ല മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നേരെ മാനേജ്മെൻ്റ് അടുത്തേക്ക് പോയിരിക്കുന്നു ഇത് രണ്ടാമതൊരു കംപ്ലൈന്റ് ആണ് ഇനി ഇത് ആവർത്തിച്ചാൽ എന്ത് ചെയ്യാനാണ് എന്നെല്ലാം മാനേജ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഹീറോ ആണെങ്കിൽ അവരോട് പറയുന്നു കേട്ടോ എന്നിട്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ഒരു കേസിൽ ശരിക്കും ഒരു ഡോക്ടറെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്തത് അതിൽ നല്ല അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ആ മാനേജ്മെന്റ് നമ്മുടെ ഹീറോന്റെ ലൈസൻസ് വരെ കട്ട് ചെയ്യാൻ അധികാരമുണ്ട് പക്ഷെ അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ അവൻ്റെ പ്രൊഫസർ തന്നെ പറയുന്നുണ്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയാൽ അവനെ കുറച്ചെല്ലാം എന്ന് പറയുന്നു ഇത് കേട്ടതും ഹീറോയ്ക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ ആ പ്രൊഫസറോട് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഫാത്തിമയുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു ഫാത്തിമയെ കണ്ടതും പറയുന്നുണ്ട് അവള് കാരണമാണ് അവൻ ആരാണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞത് ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അവന് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു ഇനി ഉറപ്പായിട്ടും തൻ്റെ സെൽഫ് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ജീവിക്കുമെന്ന് പറയുന്നു ഓക്കെ അതോട് മൂവിയും എൻ്റാവുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം താങ്ക്